കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാരാരിക്കുളം വടക്ക് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം MV സോമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK മോഹനദാസ് അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് N പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി PV സുരേന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K കൈലാസൻ, ഖജാഞ്ചി TJ ഗോപിനാഥ്, ജോയിന്റ് സെക്രട്ടറി MP രമണിയമ്മ, യൂണിറ്റ് ഖജാഞ്ചി K ഭാസ്കരൻ നായർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KN ചെല്ലപ്പൻ സ്വാഗതവും VK അജിത് കുമാർ നന്ദിയും പറഞ്ഞു. നമ്മൾ ഇന്നിപ്പോ കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മെച്ചപ്പെട്ട നിലയിൽ ഒരു പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരാണ്. അന്തസ്സായി ഇന്ന് തന്നെ പറയാം, മിനിമം 11,500 രൂപയുള്ളൂ. അതൊക്കെ ശരിയാ, പോരാ, അതൊന്നും കൊണ്ട് പോരാന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങിയെന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത്. ആദ്യത്തെ 15 രൂപയിൽ നിന്ന് ഇന്നിവിടെ എത്തി നിൽക്കുകയാണ്. പെൻഷൻകാരായ മുഴുവൻ ആളുകളുടെയും ആനുകൂല്യം കൃത്യമായി നമുക്ക് കിട്ടണം. അതാർക്കും തട്ടിയെടുക്കാൻ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനാവില്ല. DR ആയാലും നമ്മുടെ കുടിശ്ശികയായാലും അതോടൊപ്പം തന്നെ അപ്പുറത്ത് മാറി നിന്നിട്ട് ദാ എൻ്റെ പെൻഷൻ ഞാൻ 10% വെട്ടി കുറയ്ക്കാൻ തയ്യാറാണ്. ആരാ പറയുന്നറിയാവോ? 70,000-75,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നൊരു UGC സ്കെയിലിൽ പെൻഷൻ വാങ്ങിക്കുന്ന പ്രൊഫസറാണ് മാറിയത്. എൻ്റെത് 10% ഞാൻ കുറയ്ക്കാൻ തയ്യാറാണ്. എടാ, ഇവിടെ 11,500 രൂപ കിട്ടിയിട്ട് അതുകൊണ്ട് പട്ടിണിയും പരിവട്ടവും എന്ന മട്ടിൽ ബാക്കി സമയം സെക്യൂരിറ്റി പണിക്കും കൂടി പോയി, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നതേ ഞാൻ 10% ഉപേക്ഷിച്ചേക്കാം. നിങ്ങൾ ഉപേക്ഷിക്കും ആരെ? ഈ 11,500 കിട്ടുന്നവൻ യാഥാർത്ഥ്യ ബോധമില്ലാതെ തങ്ങൾ പണ്ഡിതരാണെന്ന് വരുത്താൻ തീർക്കാൻ വേണ്ടി മീഡിയകളുടെ മുമ്പിൽ അവരുടെ ചർച്ചാ വേദിയിൽ മാറിയിരുന്നു കൊണ്ട് വർത്തമാനം പറയുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയും.